ദേവി മാഹാത്മ്യം അധ്യായം 4 ഋഷി പറഞ്ഞു ആദേതി ആരാതിയം മഹിഷാസുരൻ ആയോധനത്തിൽ ഹതനായി പതിക്കവേ ആദിതേയന്മാർ അമരാധിനാഥനൊത്താഗതരായാർ പല പലർ കൂട്ടമായി ആവിധം വന്നതാം വാനവർ ദേവിയെ ആദരപൂർവം സ്തുതിക്കാൻ തുടങ്ങിനാർ ശൂരതയേറിയ ദാനവസേനയും വീര്യമേറും ദുരാത്മാവാം മഹിഷനും ദേവിയോടേറ്റുയിരറ്റു പതിക്കവേ പ്രീതി പൂണ്ടെത്തിയ ശക്രാദിദേവകൾ സാഷ്ടാംഗമായി ദേവി തന്നെ നമിച്ചെഴുന്നേറ്റു ശിരസ്സുകളം സംഗളും താഴ്ത്തി വാക്കുകൾ കൊണ്ടു സ്തുതിച്ചു മഹേഷിയെ ഉൾക്കളമപ്പോൾ നിറഞ്ഞു ഹർഷോന്മാദാൽ ഉണ്ടായി മോദാൽ പുളകമവർക്കതുകൊണ്ടു മനോഹരമായി ശരീരങ്ങളും ആദിതേയ ഗണശക്തികളൊന്നു ചേർന്നാവിർഭവിച്ചൊരാദേവി സ്വശക്തിയാൽ ഈ വിശ്വമാകവേ വ്യാപിച്ചുമേവുന്നു ദേവരും മാമുനിമാരും ഭജിക്കുവോൾ ആ മഹാദേവിയെ ഞങ്ങൾ നമിക്കുന്നു രാമയമെന്നിയെ ഭക്ത്യാദരാന്വിതം ആളുന്ന ദുഃഖങ്ങൾ എല്ലാമകറ്റുന്നു രാദേവി നൽകട്ടെ ഞങ്ങൾക്കു മംഗളം ഏതൊരു ദേവി തൻ നിസ്തുലശക്തിയും മാഹാത്മ്യവും വേണ്ട പോലെ വർണ്ണിക്കുവാൻ ബ്രഹ്മാവും ഐശ്വര്യമാളുന്ന വിഷ്ണുവും മഹാദേവനും കേൾപ്പേതുമില്ലയോ അത്രമേൽ പ്രാഭവമാർന്നൊരാ ചണ്ഡിക ഇത്രിലോകം സദാ കാത്തുരക്ഷിക്കുവാൻ സർവാശുഭങ്ങളുമില്ലാതെയാക്കുവാൻ സർവദാ വേണ്ടതു ചെയ്യാൻ കനിയണം ഹേ ദേവി നീ തന്നെ പുണ്യവാന്മാരുടെ ഗേഹങ്ങളിൽ മഹാലക്ഷ്മിയായും തഥാ പാപം പെരുത്തവർ പാർക്കും ഗൃഹങ്ങളിൽ താപം വരുത്തുന്ന ലക്ഷ്മിയായും പിന്നെ ശുദ്ധരാം ജ്ഞാനികൾ തൻ ഹൃദയങ്ങളിൽ ബുദ്ധിസ്വരൂപിണിയായും അതേവിധം സത്തുക്കൾ തന്നുടെ ശുദ്ധചിത്തങ്ങളിൽ ശ്രദ്ധയായും സൽക്കുലങ്ങളിൽ ജാതരാം സജ്ജന പാവന ഹൃത്കമലങ്ങളിൽ ലജ്ജാസ്വരൂപിണിയായും വസിപ്പവൾ
അങ്ങനെയുള്ള നിൻ പാദങ്ങൾ കൂപ്പുന്നു ഞങ്ങൾ ഈ വിശ്വത്തെ നീ കാത്തുകൊള്ളണേ ചിന്തയ്ക്കു പോലും ഗ്രഹിക്കാൻ കഴിയാത്ത നിൻ സ്വരൂപം ദേവി വർണ്ണിപ്പതെങ്ങനെ പാരം വിനാശമസുരർക്കണച്ച നിൻ വീര്യവുമെങ്ങനെ ഞങ്ങൾ വർണ്ണിച്ചീടും സർവസുരാസുരവൃന്ദങ്ങൾ ആശ്ചര്യപൂർവകം പാടി പുകഴ്ത്തിയിട്ടുള്ളതാം ഘോരയുദ്ധങ്ങളിൽ ദേവി നീ കാട്ടിയ വീരകർമ്മങ്ങളും വർണ്ണിപ്പതെങ്ങനെ സത്വരജസ്തമോരൂപിണിയെങ്കിലും നിത്യേ സമസ്ത ജഗത്തിനും ഹേതു നീ ദേവി ഗുണാത്മികയാണു നീയെങ്കിലും ദേവർക്കും അജ്ഞാതമായി മറുവുന്നു നീ ശക്തിസ്വരൂപിണി വിഷ്ണു രുദ്രാദ്യരും ശക്തരാകുന്നില്ല നിന്നെയറിയുവാൻ സർവകാര്യങ്ങൾക്കുമാശ്രയം നീ തന്നെ സർവപ്രപഞ്ചവും നിന്നുടെ അംശമാം എങ്കിലും ഷഡ്വികാരങ്ങളില്ലാത്ത നിസ്സംഗി നീ ഉത്കൃഷ്ടമൂല പ്രകൃതി താൻ യാതൊന്നു വേണ്ട പോലുച്ചരിച്ചിടുകിൽ ദേവസമൂഹം സമസ്ത യജ്ഞത്തിലും പ്രാപിച്ചിടുന്നുവോ പൂർണ്ണ സംതൃപ്തിയെ പാരിൽ പുകൾ പെറ്റൊരാ സ്വാഹയാണു നീ നീ താൻ മഹേശ്വരി പിതൃസമൂഹത്തിനും പ്രീതി വരുത്തുവാൻ ഹേതുവായുള്ളവൾ ആകയാൽ ഹേ ദേവി നിന്നെ സ്വധായെന്നൊരാപ്പേരു ചൊല്ലി വിളിക്കുന്നിതാളുകൾ രാഗാദി ദോഷങ്ങൾ എല്ലാം ഒടുങ്ങിയോർ പാരാതടക്കിയോർ ചിത്തേന്ദ്രിയങ്ങളെ ബ്രഹ്മതത്വം തന്നെ ഉണ്മയെന്നെണ്ണുവോർ ജന്മമോക്ഷത്തിനായർദ്ധന ചെയ്യുവോർ അത്തരമെല്ലാമിരിക്കുന്ന മാമുനി സത്തമന്മാരേതു വിദ്യ നേടുന്നുവോ മുക്തിക്കു വേണ്ടതും ചിത്തേ നിനയ്ക്കുവാനൊക്കാത്ത തീവ്രമാം നിഷ്ഠകൾ വേണ്ടതും ബ്രഹ്മസംബന്ധിയുമാകുന്നൊരാ വിദ്യ ശർമ്മദയാകിയ ദേവി നീ തന്നെയാം ശബ്ദാത്മികേ നീ പരമപവിത്രയാം ഋഗ്യജുസ്സെന്നിവകൾക്കുമുദ്ഗീധേന കോമളമാം പാദപാഠങ്ങൾ ചേർന്നതാം സാമവേദത്തിനുമാധാരമാണു നീ ഹേ ദേവി
ഷഡ്ഗുണ സമ്പൂർണയായ നീ വേദത്രയാത്മികയാകുന്നു ചണ്ഡികേ സംസാരവൃത്തിക്കഭിവൃദ്ധിയേകുന്ന കൃഷ്യാദിരൂപേണ വർത്തിച്ചിടുന്നു നീ സർവോത്തമേ നീ സമസ്തലോകത്തിനും സർവദുഃഖങ്ങളും തീർത്തുകൊടുപ്പവൾ സാരസാക്ഷി സർവശാസ്ത്രതത്വങ്ങൾ തൻ സാരമറിയുന്ന മേധയാകുന്നു നീ ദുഷ്കര സംസാരസാഗരം താണ്ടുവാൻ ഭക്തർക്കു തോണി അഭക്തർക്കു ദുർഗനി പാരിൻ പരിപാലകൻ ഹരിതൻ തിരുമാറിൽ മരുവും മഹാലക്ഷ്മിയാണു നീ കാമവിരോധിയാം സോമചൂടൻ തൻ്റെ വാമാർത്ഥഭാഗമാം ഗൗരിയും നീ തന്നെ ഹൃദ്യമായി തൂമന്ദഹാസം ചൊരിഞ്ഞനവദ്യമായി പാർവണചന്ദ്രസമാനമായി ഉത്തമ കാഞ്ചന കാന്തി കലർന്നതായ അത്യന്ത സുന്ദരമായ നിന്നാനനം കണ്ടിട്ടുമുൾക്കടമാകിയ കോപമുൾക്കൊണ്ടിട്ടതിവേഗമം മഹിഷാസുരൻ ആർക്കുമാനന്ദമരുളുന്ന നിൻമുഖത്തൂക്കോടടിച്ചതു പാർക്കിൽ അത്യദ്ഭുതം പോർത്തുടങ്ങും മുമ്പുദിച്ചുയർന്നിടുന്ന വാർത്തിങ്കൾ പോലെ വിളങ്ങിയ നിൻമുഖം പോർത്തുടങ്ങിയിടവേ ക്രോധം മുഴുത്തലം ഭ്രുകുടികൾ വളഞ്ഞേറെ കരാളമായി തീർന്നതു കണ്ടിട്ടുമഹിഷാസുരൻ തന്നുടെ പ്രാണൻ വെടിയാഞ്ഞതദ്ഭുതം ദേവി കടും കോപമാർന്നെത്തുമന്ദകദേവനെ കണ്ടവർ പിന്നെ ജീവിപ്പതാർ അന്തകതുല്യമാം നിൻമുഖം കണ്ടിട്ടും അന്ത്യമുണ്ടായില്ല ദൈത്യനത്യദ്ഭുതം ദേവി പ്രസാദിക്ക നീ പ്രസാദിക്കുകിൽ വേഗമുണ്ടാക്കിടും വംശാഭിവൃദ്ധി നീ നേരെ മറിച്ചു നീ കോപിക്കുമെങ്കിലോ പാടെ വരുത്തിടും വംശവിനാശവും ദാനവനായകനായ മഹിഷന്റെ മാനമിഴാതുള്ള സേനകളൊക്കെയും പാടേ നശിച്ചതിൽ നിന്നുമിപ്പോൾ ഞങ്ങൾക്കാകെ ഇക്കാര്യമറിയുവാൻ സാധ്യമായി ആരുടെ പേരിൽ സമസ്താഭിവൃദ്ധിയുമേകുന്നവൾ നീ പ്രസന്നയായി തീരുമോ സജ്ജന സമ്മതരാമവർ ലോകത്തിലാർജിച്ചിടുന്നു സൽകീർത്തി സമ്പത്ത്
വസ്തുക്കൾ സിദ്ധിച്ചിടാ ദുഃഖമൊന്നും അവരുടെ ബന്ധുജനത്തിനും ധന്യരവർ തന്നെ അത്യാദരാംബിതർ പുത്രധാരങ്ങളും ഭൃത്യരുമൊത്തുവരുന്നതവർക്കു താൻ പുണ്യവാനാം പുമാൻ താവകാനുഗ്രഹാൽ എന്നുമെപ്പോഴും അത്യാദരപൂർവകം സർവകർമ്മങ്ങളും ധർമാനുരൂപമായി നിർവഹിച്ചിടുന്നതിനാലവൻ തന്നെ സൽക്കർമ്മനിഷ്ഠൻ അവൻ നിന്നനുഗ്രഹാൽ സ്വർഗവും പ്രാപിച്ചുകൊള്ളുന്നതാകയാൽ രണ്ടു ലോകത്തിലും കർമ്മഫലങ്ങളെ ചണ്ഡികേ നൽകുവോൾ നീ തന്നെ നിർണയം ദുഃഖങ്ങൾ വന്നുപെടുന്ന ഘട്ടങ്ങളിൽ ദുർഗേതവ പദം ചിത്തേ നിനയ്ക്കുകിൽ സർവജന്തുക്കൾക്കുമുണ്ടായി വന്നിടും സർവഭയങ്ങളും തീർന്നുപോ നിശ്ചയം നിർഭയർ നിന്നെ സ്മരിക്കുകിൽ നൽകിടും നിസ്തുലമാം ശുദ്ധബുദ്ധിയവർക്കു നീ ദാരിദ്ര്യ ദുഃഖഭയങ്ങളകറ്റി അങ്ങേറിയ ശ്രേയസ്സഖിലർക്കുമേകുവാൻ കാരുണ്യമാർന്നലിയുന്ന മനസ്സുള്ളതാരുണ്ടു വേറൊരാൾ ദേവി നീ എന്നിയേ ധനുജന്മാർ ഹതരായിടട്ടിനി ഈ ജഗത്തിനു വരട്ടെ പരം സുഖം നിത്യനരകത്തിൽ വീഴ്ത്തുന്ന പാപമീ ദൈത്യർ വളരെ നാൾ ചെയ്യാതിരിക്കട്ടെ യുദ്ധത്തിൽ വീരമരണം വരിച്ചിവരെത്തട്ടെ സ്വർഗലോകത്തിലെന്നൊക്കെ നീ ചിത്തതാരിങ്കൽ വിചാരിച്ചുകൊണ്ടാണു ശത്രുക്കളെ കൊല ചെയ്വതു നിശ്ചയം ദേവി നിനക്കൊറ്റ നോട്ടത്തിനാൽ സർവദേവാരിമാരെയും ഭസ്മമാക്കിടുവാൻ സാധ്യമാണ് എന്നിട്ടും ആവിധം ചെയ്യാതെ ശസ്ത്രങ്ങൾ തന്നെ പ്രയോഗിച്ചതോർക്കുകിൽ ശത്രുക്കളെങ്കിലും എൻ്റെ ശസ്ത്രങ്ങളാൽ ശുദ്ധരായി സ്വർഗാദിലോകമേറട്ടവർ ഇത്തരം താവകാനുഗ്രഹബുദ്ധി നിൻശത്രുവിലും നിനക്കുള്ളതുമൂലമാം ഉഗ്രമാകും തവ പള്ളിവാളിൽ നിന്നു നിർഗളിച്ചിടുന്ന തീപ്പൊരിമൂലവും നിൻ ത്രിശൂലാഗ്രങ്ങളിൽ നിന്നു തിരുന്ന കാന്തി സമൂഹത്തിനാലും അസുരർക്കു കണ്ണുപൊട്ടാത്തതമൃതാംശു തൂകിടുമിന്ദുവിൻ ലേഖയെ ചൂടുന്ന നിന്നുടെ സുന്ദരമാനനമാലോകനം ചെയ്തു നിന്നിതു ദ
ദാനവരെന്നതുകൊണ്ടു താൻ ദുർജന ചേഷ്ടകൾ ഇല്ലായ്മ ചെയ്വതു ദുർഗേ ഭഗവതി താവകശീലമാം നിന്നുടെ രൂപമചിന്ത്യം അതിനില്ലൊരന്യമാം വസ്തുവും തുല്യമെന്നൂതുവാൻ താവകവീര്യമറുതിവരുത്തുന്നു ദേവാരികൾക്കതുപോലെ നീ തന്നെ ശത്രുവിൽ പോലും ഭവത്കൃപാവായ്പിനെ ഭദ്രേ പ്രകടമാക്കിയിടുന്നു നിർണയം ദേവി വരപ്രദേ നിന്റെ പരാക്രമം കേവലമൗപമ്യമറ്റതാണോർക്കുകിൽ ഭീതിരിപുക്കൾക്കുമന്യർക്കുമാനസ പ്രീതിയുമേകുന്ന രൂപമെങ്ങിവിധം മാനസത്തിൽ കൃപാവായ്പും രണത്തിൽ നിർമായമാം ക്രൗര്യവുമൊന്നിച്ചിരിപ്പതു നിന്നിലല്ലാതെ മറ്റാരിലും കാണുവാൻ മൂന്നു ലോകത്തിലും സാധ്യമല്ലംബികേ പാറിൽ റിപുക്കളെ പാടേ നശിപ്പിച്ചു പാലനം ചെയ്തു നീ മൂന്നു ലോകത്തെയും യുദ്ധക്കളത്തിൽ ഹതരായി ഭവിച്ചൊരാശത്രുഗണങ്ങളെ വിണ്ണിലെത്തിച്ചു നീ ഉന്മത്തരാം ദുഷ്ടദൈതേയരിൽ നിന്നു ഞങ്ങൾക്കുളവായ ഭീതിയും തീർത്തു നീ പാരിനെ പാരാതെ പാലനം ചെയ്യുന്ന കാരണരൂപിണി ദേവി നമോസ്തു രക്ഷിക്ക ദേവി നീ ഞങ്ങളെ ശൂലേന രക്ഷിക്ക ദേവി നീ ഞങ്ങളെ വാളിനാൽ ഖണ്ഡാനിനാദവും ഞാണൊലിനാദവും കൊണ്ടു രക്ഷിക്ക നീ ഞങ്ങളെ ചണ്ഡികേ ഭീതിദമാം നിൻ ത്രിശൂലം ചുഴറ്റി നീ പാലനം ചെയ്യുക പ്രാചിയിൽ ഞങ്ങളെ പാലനം ചെയ്ത പ്രതീചിയിൽ നീയതുപോലവേ ദക്ഷിണദിക്കിലും ചണ്ഡികേ പാലനം ചെയ്യുക നീ ഉത്തരദിക്കിലും പാരാതകറ്റി വിപത്തുകൾ ഭൈരവീ സൗമ്യമായുള്ള നിന്നേതേതു രൂപങ്ങൾ ഘോരമായുള്ള നിന്നേതേതു രൂപങ്ങൾ ലോകങ്ങൾ മൂന്നിലും സഞ്ചരിക്കുന്നുവോ ദേവി അതാതുരൂപങ്ങളെ കൊണ്ടു നീ സർവതലത്തിലും സർവകാലത്തിലും സർവദാ ഞങ്ങളെ കാത്തുകൊള്ളേണമേ ദുർഗേ തവതളിർ
കൈകളിലുള്ള താം ഖഡ്ഗശൂലം ഗദാദ്യായുധങ്ങൾ കൊണ്ടു രക്ഷിച്ചുകൊള്ളുക ഞങ്ങളെ അംബികേ രക്ഷിക്ക ഭൂവിലുള്ളോരെയും ആവിധം ഋഷി പറഞ്ഞു ഈ വിധം ലോകത്രയത്തിനു ധാത്രിയാം ദേവിയെ വാഴ്ത്തി സ്തുതിച്ചിതുവാനവർ നന്ദന പൂങ്കാവനത്തിലെ പൂക്കളാൽ വന്ദനപൂർവകം പൂജിച്ചു ദേവിയെ ദിവ്യമാം ഗന്ധാനുലേപനങ്ങൾ കൊണ്ടു മൗവ്യാജ ഭക്തിയോടർച്ചിച്ചു ദേവിയെ ദിവ്യധൂപങ്ങളെ കൊണ്ടുമാരാധിച്ചു സർവദേവന്മാരുമൊന്നിച്ചു സാദരം അന്നേരം അംബികയേറ്റം പ്രസന്നയായി തന്നുടെ പാദങ്ങളിൽ വീണു കൂപ്പിടും ഇന്ദ്രൻ തുടങ്ങിയ ദേവവൃന്ദത്തോടു മന്ദഹാസാന്വിതം ചൊന്നാളിതുവിധം ദേവി പറഞ്ഞു തുഷ്ടയായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങൾ തൻ ശ്രേഷ്ഠമാം സ്തോത്രങ്ങൾ കൊണ്ടു മതേവിധം മദ്യമാംസങ്ങൾ നിവേദിക്ക കൊണ്ടുമേ കാന്തമാം ത്വദ്ഭക്തി കൊണ്ടും നിലിംബരേ ഭീതിയിൽ പെട്ടവരീ സ്തവത്താലെന്നെ സാദരം വാഴ്ത്തി സ്തുതിക്കിൽ അവരുടെ ഭീതികൾ പാടേ അകറ്റി അവർക്കു ഞാനേകിടുമിഷ്ടമാം കാമങ്ങളൊക്കെയും വാനവന്മാരെ വരിച്ചുകൊൾവിൻ നിങ്ങൾ വാഞ്ചിച്ചിടുന്നവയെന്നിൽ നിന്നൊക്കെയും ഈ സ്തവം കൊണ്ടു പൂജിക്കയാൽ ഞാൻ പരം തൃപ്തയായേൻ തരാം നിങ്ങൾക്കു വേണ്ടവ ചെയ്യേണ്ടതായിനി എന്തുണ്ട് ചൊല്ലുവിൻ ചെയ്തിടാം ഞാനതും ദുഷ്കരമാകിലും ഞങ്ങൾക്കു ശത്രുവായോരിം മഹിഷനു ഭംഗമണക്കയാൽ ഞങ്ങൾക്കു വേണ്ടി നീ ചെയ്യേണ്ടതൊക്കെയും ചെയ്തിരിക്കുന്നിനി ചെയ്യേണ്ടതായില്ലയാതൊന്നും അംബികേ ഞങ്ങൾക്കിനിയും വരം തരാൻ നിന്നന്തരംഗത്തിലുദ്ദേശമുണ്ടെങ്കിലീശ്വരീ നിന്നെ സ്മരിക്കുമ്പോഴൊക്കെ നീ തീർക്കണം ഞങ്ങൾക്കു വന്നിടും വൻ വിപത്തൊക്കെയും ഉത്തമധാന്യ വിഭവ സമൃദ്ധികളൊത്തെഴും അർദ്ധധാരാദി സമ്പത്തുകൾ വർദ്ധിപ്പതിനായി പ്രസന്നാനനെ സദാ ശ്രദ്ധാലുവായി നീ ഭവിച്ചാലും അംബികേ ഞങ്ങളപേക്ഷിക്കയാൽ മഹിഷാർദിനി
വിണ്ണവർക്കെന്ന പോൽ മണ്ണിലുള്ളാർക്കുമേ നന്മയുണ്ടാകുവാൻ പണ്ടേ വരം നൽകി അമ്മേ അനുഗ്രഹം തന്നിരിക്കുന്നു നീ. ഈവിധം രാജൻ ജഗൻ മംഗളത്തിനുമാവിധം സ്വന്തമാം ശ്രേയസ്സിനും വേണ്ടി വാനവരർപ്പിച്ച പൂജാസ്തുതികളാൽ പാരം പ്രസാദിച്ച കാളീ ഭഗവതി ആവിധം തന്നെ ഭവിക്കട്ടെ എന്നാതിഥേയരോടോതിയവിടെ മറന്നിതു. ലോകത്രയത്തിനുമിഷ്ടമേകും സർവലോകേശ്വരി ദേവഗേഹങ്ങളിൽ നിന്നും ഏതുവിധത്തിൽ പുറവടിവാർന്നുവെന്നോതിക്കഴിഞ്ഞു ഞാൻ. ഹേ ധരാവല്ലഭ ദേവോപകാരിയാം ദേവി ദൈതേയർക്കുമാവിധം ശുംഭനിശുംഭർക്കുമൊന്നുപോൽ പ്രാണനാശം വരുത്തിയിടുവാൻ വേണ്ടിയും പാരിനെ പാലനം ചെയ്യുവാൻ വേണ്ടിയും എങ്ങനെ പിന്നെയും ഗൗരീ ശരീരത്തിൽ നിന്നുമുളവായി വന്നുവെന്നുള്ളതും ചൊന്നിടാമുള്ളവണ്ണം ഭവാനോടു ഞാൻ മന്നവാ കേൾക്ക നീ ശ്രദ്ധാസമന്വിതം.